الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിരാവിലെ 5 മിനിറ്റ് സമയം നമ്മളിവിടെ ഈ ഒരുമിച്ച് കൂടെ 900 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു മഹത്തായ നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ, അള്ളാഹുവിനേറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ പതിവായി ചെയ്യുന്നതാണ്. ഒരുപക്ഷെ അത് എണ്ണത്തിലോ സമയത്തിലോ അളവിലോ ഒക്കെ കുറവാണെങ്കിലും പതിവായി ചെയ്തു പോരുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരുപക്ഷെ ഇങ്ങനെ ഒരു ഒരു ഇരുത്തം ആഗ്രഹിച്ചതും ആലോചിച്ചതും ഒക്കെ കോവിഡിനെ പോലെയുള്ള ഇതിൻ്റെ ഒരു അനിവാര്യമായ ഘട്ടത്തിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ ഒരു 5 മിനിറ്റ് സമയത്തോട് നമ്മളൊക്കെ ഇത്രയും അധികം ആളുകൾ ഈ ഈ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു എന്നതും ഇതിന് സന്നദ്ധത കാണിക്കുന്നു എന്നതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സംസ്ഥാനത്ത് ISMന്റെ പല ഘടകങ്ങളും ഈ രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും അധികം അത് നിലനിർത്തി പോരുന്നത് ISM ആദ്യം ആരംഭിച്ചതും നിലനിർത്തി പോരുന്നതും എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് എന്ന സന്തോഷം കൂടെ സാന്ദർഭികമായി പങ്കിടുകയാണ്. ഞാൻ ഒരു ഒരു കാര്യം മാത്രമാണ് ഈ സമയത്ത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ കർമ്മനിരതനാക്കും. ഫഖീല കൈഫ ഇസ്തഅമിലുഹു, നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ ഒരാളെ കർമ്മനിരതനാക്കുന്നു പറഞ്ഞാൽ അതെന്താണ്? യുവഫ്യഖുഹു ലി അമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയും സാഹചര്യങ്ങളും അവസരങ്ങളും നൽകലാണ്. വേറൊരു റിപ്പോർട്ടിൽ കാണാം, സുമ്മ യഖ്ബിലുഹു അലൈഹി, ആ നന്മയിലായിരിക്കെ അയാളുടെ മരണം സംഭവിക്കലുമാണ് എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, അള്ളാഹു നമുക്ക് പ്രത്യേകമായി തൗഫീഖ് നൽകും, അള്ളാഹു അതിനുള്ള അവസരങ്ങൾ നൽകും, സാഹചര്യങ്ങൾ തരും, അള്ളാഹു അതിന് നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് പ്രേരണകൾ തരും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങാൻ അള്ളാഹു നമ്മുടെ മനസ്സിനകത്ത് പ്രേരണകൾ നൽകും എന്ന ഒരു മെസ്സേജാണ്, അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ മരണം ആ നന്മയിലായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവുകയും ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ മരണം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മരണത്തിലായിരിക്കും മരണപ്പെടുക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളാണെന്നാണ് ഞാനും നിങ്ങളൊക്കെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വചനം വളരെ ഗൗരവത്തോടുകൂടി എടുക്കുക. നമുക്ക് നന്മകൾ ചെയ്യാനുള്ള തോന്നലുകൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഇൽഹാമാണ്. അള്ളാഹുവാണ് നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. അങ്ങനെ തോന്നിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സംരംഭം, ഇത്തരത്തിലുള്ള സംവിധാനം വളരെ ശക്തമായി സജീവമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനോട് അതിനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും അവസ്ഥകളും നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നന്മകൾ, പുണ്യങ്ങൾ, സൽക്കർമ്മങ്ങളായി റബ്ബ് സ്വീകരിക്കുകയും പരലോകത്ത് സ്വർഗം നേടുന്നതിനുള്ള കാരണങ്ങളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ.